Hello friends, guten Tag, Jan Father Robin. Namala idinu munpulla lessonil paranju passive rendu tharamundu, Vorgangspassive, Zustandspassiv. Ee lessonil namala padikkunnathu Zustandspassiv aanu. Adinte pratheekathu endaanennum adu enganeyanu form cheyyunnathennum namukku padikkam. Namukku aadyam korcha sentencesukal nokkam. Man repariert das Auto. Idu namukkariyam oru active sentence aanu. കാരണം ഇവിടെ ഒരു ആള് ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഇതിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ആക്റ്റീവ് സെൻറ്റൻസിലെ അക്വിസിറ്റീവ് ഒബ്ജക്റ്റ് നോമിനേറ്റീവ് ആയിട്ട് മാറുന്നു. ദസ് ഔട്ടോ വേർഡ് റിപ്പാറിയേർഡ്. അവിടെ ഫോക്കസ് വരുന്നത് ആ പ്രവൃത്തിയിലാണ്. ആര് റിപ്പയർ ചെയ്യുന്നു എന്നതിലല്ല, മറിച്ച് അവിടെ എന്ത് പ്രവൃത്തിയാണ് നടക്കുന്നു എന്നതിലാണ്. കാറ് റിപ്പയർ ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് മൂന്നാമതൊരു സെൻറ്റൻസ് നോക്കാം. ദസ് ഔട്ടോ ഇസ്റ്റ് റിപ്പാറിയേർഡ്. ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത ഇവിടെ ആക്ഷൻ ഒന്നും നടക്കുന്നില്ല, മറിച്ച് കാർ റിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രവൃത്തിയല്ല, ആ പ്രവൃത്തിക്ക് ശേഷമുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കാർ റിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നു, പ്രവൃത്തിയൊന്നും നടക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പാസീവ് സെൻറ്റൻസിൽ ഒരു പ്രവൃത്തി നടക്കുന്നു, അടുത്ത സെൻറ്റൻസിലോ പ്രവൃത്തി നടക്കുന്നില്ല. അപ്പോൾ പ്രവൃത്തി നടക്കുന്ന ആ പാസീവ് സെൻറ്റൻസിനെ ഫോർഗാങ്സ് പാസീവ് എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പുള്ള ലെസണിൽ നമ്മൾ ഫോർഗാങ്സ് പാസീവ് ആണ് പഠിച്ചത്. അവിടെ എല്ലാം ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു. സൂസ്റ്റാൻസ് പാസീവ് ഒരു പ്രവൃത്തിക്ക് ശേഷമുള്ള അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയുടെ റിസൾട്ട് എന്താണോ അത്. ഫോർഗാങ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രോസസ്, ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആക്ഷൻ, ഒരു പ്രവൃത്തി എന്നാണ്. ഇനി സൂസ്റ്റാൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് എന്നാണ്. അപ്പം ഏത് അവസ്ഥ എന്നാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ആക്ഷൻ പ്രവൃത്തി നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫോർഗാങ്സ് പാസീവും സൂസ്റ്റാൻസ് പാസീവും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം ഒരു ഐഡിയ ആയെന്ന് കരുതുന്നു. നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സൂസ്റ്റാൻസ് പാസീവ് ist das Resultat eines Prozesses oder eines Vorgangs. ഒരു പ്രക്രിയയുടെ ഫലം അല്ലെങ്കിൽ റിസൾട്ട് ആണ് സൂസ്റ്റാൻസ് പാസീവ്. അതുപോലെ തന്നെ സൂസ്റ്റാൻസ് പാസീവ് beschreibt den Zustand nach einer Aktion oder Handlung. ഒരു പ്രവൃത്തിക്ക് ശേഷമുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ കണ്ടീഷനെ സൂചിപ്പിക്കുന്നു സൂസ്റ്റാൻസ് പാസീവ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോർഗാങ്സ് പാസീവില് ഒരു പ്രവൃത്തി നടക്കുന്നു, അവിടെ ആ പ്രവൃത്തിക്കാണ് പ്രാധാന്യം. സൂസ്റ്റാൻസ് പാസീവിലാകട്ടെ പ്രവൃത്തി ഒന്നും നടക്കുന്നില്ല, മറിച്ച് ഒരു പ്രവൃത്തിയുടെ റിസൾട്ട്, അതിൻ്റെ ഫലം അല്ലെങ്കിൽ ആ പ്രവൃത്തി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ, അതിനാണ് പ്രാധാന്യം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് തന്നെ ദസ് ഔട്ടോ വേർഡ് റിപ്പാറിയേർഡ്, ഇത് ഫോർഗാങ്സ് പാസീവ് ആണ്. കാരണം ഇവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, കാർ റിപ്പയർ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. ഈ സെൻറ്റൻസിനെ നമ്മൾ സൂസ്റ്റാൻസ് പാസീവിലേക്ക് ആക്കുമ്പോൾ ദസ് ഔട്ടോ ഇസ്റ്റ് റിപ്പാറിയേർഡ്, ഇവിടെ പ്രവൃത്തി ഒന്നും നടക്കുന്നില്ല, കാർ റിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ ഒരു അവസ്ഥ, പ്രവൃത്തി ഇല്ല. അടുത്ത സെൻറ്റൻസ് ദി ട്യൂർ വേർഡ് കെ ഷ്ലോസൻ, ഇവിടെ നോക്കുക, വാതിൽ അടയ്ക്കപ്പെടുന്നു എന്നുള്ള പ്രവൃത്തി നടക്കുന്നുണ്ട്, ഒരു ആക്ഷൻ ഉണ്ട്. ഇനി സൂസ്റ്റാൻസ് പാസീവിലാണെങ്കിലോ ദി ട്യൂർ ഇസ്റ്റ് ഗെഷ്ലോസൻ, വാതിൽ അടയ്ക്കുക എന്നുള്ള പ്രവൃത്തിയുടെ റിസൾട്ട് എന്താണോ അതാണ് സൂസ്റ്റാൻസ് പാസീവില്, വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊരു സെൻറ്റൻസ് ദസ് ബിൽഡ് വേർഡ് കെ മാൽഡ്, ചിത്രം വരയ്ക്കപ്പെടുന്നു, ആ ചിത്രം വരയ്ക്കപ്പെടുന്നു എന്നുള്ള ആക്ഷൻ നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ട് എന്താണ്? ദസ് ബിൽഡ് ഇസ്റ്റ് കെമാൽറ്റ്, ചിത്രം വരയ്ക്കപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ ആക്ഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞുള്ള ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട്. ഇനി നമുക്ക് സൂസ്റ്റാൻസ് പാസീവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. വി ബിൽഡ് എറ്റ് മാൻ സൂസ്റ്റാൻസ് പാസീവ്. ഫോർഗാങ്സ് പാസീവ് നമുക്കറിയാം വേർഡൻ പ്ലസ് പാർട്ടിസിപ് ചായ് ഉപയോഗിച്ചാണ് ഫോം ചെയ്യുന്നത്. ദിറ്റ്യുവർ വേർഡ് കെ എഫ് നെറ്റ്, സൂസ്റ്റാൻസ് പാസീവില് വേർഡന് പകരം
sein ആണ് ഉപയോഗിക്കുന്നത് sein plus particip 2 the tür ist geöffnet zustandspassiv sein passiv എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം werden എന്ന hilfs verbന് പകരം നമ്മൾ zustandspassivില് sein എന്നുള്ള hilfs verb ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് zustandspassiv അല്ലെങ്കിൽ sein passiv അങ്ങനെ രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ടെൻസിലും എങ്ങനെയാണ് zustandspassiv ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം heute ist die praxis geschlossen ഇന്ന് ക്ലിനിക്ക് അടയ്ക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അടച്ചിരിക്കുന്നു ഇനി അതിനെ പ്രെട്ടരിറ്റും ആക്കുമ്പോൾ zweite positionലുള്ള സൈൻ വെർബിനെ നമ്മൾ പ്രെട്ടരിറ്റും ആക്കുന്നു gestern war die praxis geschlossen ഇനി പെർഫെക്റ്റിലേക്ക് ആക്കുമ്പോൾ gestern ist die praxis geschlossen gewesen ഇവിടെ സൈൻ വെർബ് zweite positionൽ ഉപയോഗിക്കുന്നു അവസാനമുള്ള സൈൻ വെർബ് പാർട്ടിസിപ് സ്വയിലും ഉപയോഗിക്കുന്നു gestern ist die praxis geschlossen gewesen ഇനി അതിനെ പ്ലുസ്ക്വാം പെർഫെക്റ്റിലേക്ക് ആക്കുമ്പോൾ സ്വൈറ്റ പൊസിഷനിലുള്ള സൈൻ വെർബിൻ്റെ പ്രെറ്ററിറ്റും ഇട്ട് കൊടുക്കുന്നു gestern war die praxis geschlossen gewesen ഇനി ഫുത്തുർ ഐൻസ് ആണെങ്കിൽ morgen wird die praxis geschlossen sein ഫുത്തുർ ഐൻസിൽ നമുക്കറിയാം werden ആണ് ഹിൽസ് വെർബ് ആയിട്ട് ഉപയോഗിക്കുന്നത് അവസാനം വരുന്ന വെർബ് ഇൻഫിനിറ്റ് ഫോമിലും ആയിരിക്കും അതുകൊണ്ട് അവസാനം സൈൻ വെർബ് ഇൻഫിനിറ്റ് ഫോമിൽ വന്നിരിക്കുന്നു മോർഗൻ വേർഡ് ദി പ്രാക്സിസ് ഗെഷ്ലോസൻ സൈൻ സൂസ്റ്റാൻസ്പാസീവ് പെർഫെക്റ്റ് ഓൺ പ്ലസ് ക്വാം പെർഫെക്റ്റ് വളരെ റയർ ആയിട്ടേ ഉപയോഗിക്കാറുള്ളൂ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പ്രസൻസ് അതുപോലെ പ്രെട്ടരിറ്റുമാണ് പിന്നെ റയർ ആയിട്ട് ഫുത്തുർ അയൻസും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പ്രസൻസ് പ്രെട്ടരിറ്റും ഫുത്തുർ അയൻസ് എങ്ങനെയാണ് സൂസ്റ്റാൻസ്പാസീവ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതുവരെ പഠിച്ചത് നമുക്കൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞു നോക്കാം നമുക്കറിയാം പാസീവ് രണ്ട് തരമുണ്ട് ഫോർഗാങ്സ്പാസീവും സൂസ്റ്റാൻസ്പാസീവും അതിൽ ഫോർഗാങ്സ്പാസീവ് ഒരു പ്രോസസ്സാണ് സൂചിപ്പിക്കുന്നത് ഒരു പ്രക്രിയ ഒരു ആക്ഷൻ അത് ഫോം ചെയ്യുന്നത് വേർഡൻ പ്ലസ് പാർട്ടിസിപ്സുമായി ഉപയോഗിച്ചാണ് അപ്പം അവിടെ ഒരു ഉദാഹരണം ദി ട്യുർ വേർഡ് കെഷ്ലോസൻ ഒരു പ്രവൃത്തി നടക്കുന്നു ഇനി സൂസ്റ്റാൻസ്പാസീവിലാകട്ടെ ഒരു പ്രവൃത്തി നടക്കുന്നില്ല മറിച്ച് ഒരു പ്രവൃത്തിയുടെ എർഗേപ്നിസ് ആണ് പറയുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ അതിനെയാണ് സൂചിപ്പിക്കുന്നത് സൂസ്റ്റാൻസ്പാസീവ് ഫോം ചെയ്യുന്നത് സൈൻ പ്ലസ് പാർട്ടിസിപ്സ് ആയി ഉപയോഗിച്ചാണ് അവിടെ ഉദാഹരണം ദി ട്യുർ ഇസ്റ്റ് ഗെഷ്ലോസൻ നിങ്ങൾക്ക് പാസീവിൻ്റെ രണ്ട് ടൈപ്പും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നമുക്കറിയാം നമുക്ക് ലേസന് അല്ലെങ്കിൽ ഹിയറിന് കിട്ടുന്ന ടെക്സ്റ്റുകളിൽ മിക്കവാറും പാസീവ് സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ വായിക്കുന്ന അതുപോലെ കേൾക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഈ ലെസൺ ഉറപ്പായിട്ടും സഹായിക്കും നിങ്ങളുടെ പഠനത്തിലെ എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുന്നു ഔഫ് വീഡർസേൻ